അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വണ്ടൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സാസ് ഹൈപ്പർ മാർക്കറ്റ്, മാർക്കറ്റ് റോഡ്, വണ്ടൂർ. തൃക്കലങ്ങോട് വണ്ടൂർ റോഡിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യബോർഡുകൾ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം നീക്കം ചെയ്തു തുടങ്ങി. പോലീസിന്റെ സഹായത്തോടെയാണ് റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ച ബോർഡുകൾ മാറ്റുന്നത്. അതേസമയം ഭൂമിയുടെ അതിരുമായി ബന്ധപ്പെട്ട രേഖകൾ താലൂക്കിൽ നിന്നും ലഭിക്കാത്തതിനാൽ കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല. വണ്ടൂർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം 3 ലക്ഷം ചെലവിലാണ് വണ്ടൂർ പരിധിയിലെ 160 കിലോമീറ്റർ റോഡിലെ പരസ്യബോർഡുകൾ നീക്കം ചെയ്യുന്നത്. വണ്ടൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ എം അനൂപ് കുമാർ, വണ്ടൂർ CIV ബാബുരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരസ്യബോർഡുകൾ നീക്കം ചെയ്യുന്നത്. പ്രധാനമായും വൈദ്യുതി കമ്പിയിൽ കെട്ടിയിട്ടതും നിലത്ത് കോൺക്രീറ്റ് ഇട്ട് ഇരുമ്പുകാലിൽ സ്ഥാപിച്ചതുമായ പരസ്യബോർഡുകളാണ് നീക്കം ചെയ്തവയിൽ അധികവും. കൈകൊണ്ട് ഇളക്കി മാറ്റാൻ കഴിയാത്ത കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചത് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടക്കമായ പ്രവൃത്തി മഴയെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. CIയുടെ നേതൃത്വത്തിലാണ് മഞ്ചേരി റോഡിലെ പരസ്യബോർഡുകൾ നീക്കം ചെയ്തത്. അതായത് നമ്മുടെ പബ്ലിക് റോഡിൽ ധാരാളം ബോർഡുകൾ, ബാനറുകൾ, അതുപോലെ തന്നെ മറ്റ് കടന്നുകയറ്റങ്ങൾ ധാരാളമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു, മാത്രമല്ല ജനങ്ങൾക്ക് സഞ്ചാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വിഷൻ തടസ്സപ്പെടുന്നു, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണത്താൽ PWDയും പോലീസും സംയുക്തമായിട്ട് ഇതെല്ലാം പൊളിച്ചു നീക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽക്ക് വണ്ടൂരിലെ മുഴുവൻ PWD റോഡിലുള്ള തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ ബാനറുകളും ബോർഡുകളും കയ്യേറ്റങ്ങളും മാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിൽ മാറ്റുന്ന പ്രവർത്തനത്തിന് ഇന്ന് മുതൽ തുടക്കം കുറിച്ചിരിക്കും. ഇത്തരം ബോർഡുകൾ വാഹനം ഓടിക്കുന്നവരുടെ ദൂരത്തിലുള്ള കാഴ്ച നഷ്ടപ്പെടുത്തുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. വരും ദിവസങ്ങളിൽ പാണ്ടിക്കാട്, നിലമ്പൂർ, കാളികാവ്, കരുവാരകുണ്ട്, തുവ്വൂർ റോഡ് മുതലായിടങ്ങളിലും എടവണ്ണ, തിരുവാലി റോഡ്, തിരുവാലി കോട്ടോല, കാട്ടുമുണ്ട റോഡ്, തച്ചങ്ങോട്, കൂരാട്, കല്ലാമൂല റോഡ് തുടങ്ങിയ പാതകളിലും സമാന പ്രവൃത്തികൾ നടക്കും. അതേസമയം താലൂക്ക് സർവേ വൈകുന്നത് കാരണം കൃത്യമായ അതിര് കണക്കാക്കാൻ കഴിയാത്തതിനാൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അധികൃതർക്കാകുന്നില്ല. പിടിച്ചെടുത്ത ബോർഡുകൾ പിന്നീട് ലേലം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, വണ്ടൂർ വിഷൻ ന്യൂസ്.